ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരുന്നു കരുതുന്നു. ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്ന ഒരു ആപ്പ് ഒരു മൾട്ടി ആപ്പാണ്. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ, നമ്മളിപ്പം കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ഒരുപാട് ഓപ്ഷനുകൾ ഒരേ ടൈമിൽ നമുക്ക് ഒരേ ടാബുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പടം നമ്മൾ കാണുകയാണെങ്കിൽ അടുത്തൊരു പടത്തിൻ്റെ ഇത് നമുക്ക് ഒരു ടാബിൽ അടുത്ത് തുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറേ പിക്ചറുകൾ എഡിറ്റ് ചെയ്യാണ്. പിന്നെ ഒരു ടാബ് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഓൺ ചെയ്തിട്ട് ഫേസ്ബുക്ക് നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ഒരേ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിന് വേണ്ടിയുള്ള ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, ആ ആപ്പിൻ്റെ പേരാണ് ഫ്ലോട്ടിംഗ് ആപ്പ്സ്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ആപ്പ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ വിൻഡോ സ്ക്രീൻ വരിക. ഇതിൽ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്, അപ്ലിക്കേഷനാണോ, അത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് ഡയലർ, അതായത് ഡയൽ ചെയ്യാനുള്ള ഓപ്ഷന് നമുക്ക് ഇവിടെ ഓൾറെഡി ഒന്ന് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ നമുക്ക് ഡയൽ ചെയ്തിട്ട് കോൾ ചെയ്യാൻ സാധിക്കും. അതല്ലാതെ ഇനി അടുത്തത് ബ്രൗസർ, ഇപ്പോൾ കാൽക്കുലേറ്റർ നമുക്ക് വേണ്ടതെങ്കിൽ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ടാബ് നമുക്ക് ഒരേ ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാൽക്കുലേറ്റ് ചെയ്യാൻ, കോൾ ചെയ്യാനായിട്ട് നമുക്ക് ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ്, ഗെയിം, ഗൂഗിൾ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഒരേ ടൈമിൽ ഉപയോഗിക്കാം. ഒന്നും തന്നെ കഷ്ടാകത്തന്നെ ശരിക്കും വീഡിയോ പ്ലെയർ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. വീഡിയോ നമുക്ക് കാണിക്കുന്നുണ്ട്, വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കി. ഓൾറെഡി വീഡിയോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ക്ലോസിൻ്റെ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്താൽ മതി. സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ, നോട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് വ്യൂവർ, മ്യൂസിക് പ്ലെയർ, ഇതിൽ നമുക്ക് ഏത് ഓപ്ഷനാണ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഈ മെനു സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ബ്രൗസറാണ് നമുക്ക് വേണ്ടത്. ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതിൽ നമുക്ക് എന്താണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്, അത് നമുക്ക് സെർച്ച് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്ത് നമ്മൾ ഗോ കൊടുത്ത് സെർച്ച് ആവുന്നുണ്ട്. എന്താണ് നിങ്ങൾ കാണുന്നുണ്ടോ, ഇപ്പോൾ ഗൂഗിളിൻ്റെ ടാബ് നമുക്കിതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏതാണ് നമുക്ക് വേണ്ടത്, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ വേറൊരു വിൻഡോ ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ അത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിൻഡോ അതുമാതിരി ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒക്കെ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മടിക്കരുത്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.